വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ തേങ്ങ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം മാത്രമേ നമുക്ക് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി. അതെല്ലാം ഡയറക്റ്റ് ചിരകിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പം തന്നെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ തേങ്ങ ഒന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇളം ചൂടുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ തേങ്ങ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതിയാവും. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ക്ലോത്ത് വെച്ചിട്ട് പാല് അരിച്ചെടുക്കണം. ഇതുപോലെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള തേങ്ങാപ്പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ പാല് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒട്ടും അനക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ബൗളും വിസ്കും ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഇനി ഈ ക്രീം വിപ്പ് ചെയ്യുന്ന ബൗളിലേക്ക് ഒരു കോരി വെച്ചിട്ട് മേൽഭാഗത്ത് നിന്ന് ഒട്ടും അനക്കാതെ മെല്ലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ക്രീമും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. ഇത് വിപ്പ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് വിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി വിപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇതിന് കുറച്ച് മധുരം ഉണ്ടാവും, അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഞാൻ ഇതിൽ വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം ഇതിന് നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് വാനില എസൻസ് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ഫ്ലേവർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ആ ഒരു 8 മണിക്കൂർ മാത്രമാണ് എക്സ്ട്രാ ടൈമായിട്ട് വരുന്നത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഓവർ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു വിപ്പിംഗ് ക്രീം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്, അതും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ് അതും.
ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഈ ക്രീം ഇത്രയും സ്റ്റിഫായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.